പനിക്കൂർക്കയുടെ ഇല വെച്ചിട്ട് ഒരു ചായക്ക് കടി ഉണ്ടാക്കിയാലോ? പനിക്കൂർക്ക വെച്ചിട്ടുള്ള ബജി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് പനിക്കൂർക്കയുടെ ഇലയാണ് എടുക്കുന്നത്. തളിരില എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു അഞ്ചാറ് പീസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തണ്ടോടുകൂടി എടുക്കണം. ഇനി അതിലേക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദയാണ്, പിന്നെ അതിലേക്ക് 1¼ ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ടുണ്ട്. കടലമാവ് യൂസ് ചെയ്യാത്തവർക്കും മൈദപ്പൊടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കടലമാവ് ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1¼ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് കട്ടിയില്ല, എന്നാൽ അത്ര ലൂസ് ഇല്ലാത്ത പാകത്തിൽ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം, ബജിയൊക്കെ തയ്യാറാക്കുന്ന പോലെ. എന്നിട്ട് ഇനി ഈ ഇല ഓരോന്നായി ആ ബാറ്ററിലേക്ക് മുക്കിയിട്ട് നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇല ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇതിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് നല്ലപോലെ പൊങ്ങി വരും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബജിയാണ് കിട്ടുന്നത്. പിന്നെ ഈ പനിക്കൂർക്കയുടെ ചവർപ്പ് ഇതിനുണ്ടാവുമെന്ന് എല്ലാവർക്കും തോന്നും. പക്ഷേ ഇത് ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ചവർപ്പൊക്കെ പോവും, അതിൻ്റെ ഒരു ടേസ്റ്റും വരില്ല, ചവർപ്പൊന്നും വരില്ല. നല്ലൊരു ബജിയാണ്, നല്ല ടേസ്റ്റുള്ളൊരു ബജിയാണ്. ചായക്കടിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം, ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം. പനി ചുമയൊക്കെ വരുമ്പോൾ നമ്മൾ പനിക്കൂർക്കയുടെ ഇല പിഴിഞ്ഞിട്ട് യൂസ് ചെയ്യലുണ്ടല്ലോ, അത്രക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലയാണ് പനിക്കൂർക്ക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.